നമുക്കിന്ന് പഠിക്കാനുള്ളത് എ ടി എം കാർഡിനെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ എ ടി എം അതിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ആദ്യം പഠിക്കണം അതിൻ്റെ ഫുൾ ഫോമാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെടുത്ത് ബാങ്കിൻ്റെ ഡീലിങ്സ് നടത്തും അതുകൊണ്ടാണ് ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ എന്ന് പറയുന്നത് ഇനി എന്താണോ ഒരു എ ടി എം അതൊരു ഇലക്ട്രോണിക് ബാങ്കിങ് ആണ് അത് കസ്റ്റമേഴ്സിൻ്റെ ബാങ്കിങ് ട്രാൻസാക്ഷൻസിന് അതായത് നമ്മളെ ഓരോ വിത്ഡ്രോവൽസ് ഡെപ്പോസിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഇല്ലാതെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒരു എ ടി എം ശരിക്കും നമ്മൾ ബാങ്കിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് നമ്മൾ ടെല്ലർ എന്ന് പറയുക അതിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ ഒരു കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അതുകൊണ്ടാണ് അതിനെ ഓട്ടോമേറ്റഡ് ടെല്ലർ മിഷൻ എന്ന് പറയുന്നത് ഒരു മിഡ് നയൻറ്റീസ് സെവൻറ്റീസിലാണ് ഈ എ ടി എം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ യൂസസ് ആണ് ഒരു എ ടി എമ്മിനെ കൊണ്ട് നമ്മൾ കസ്റ്റമേഴ്സിന് എന്തൊക്കെ ഉപകാരങ്ങൾ ഉണ്ടാവുക എന്നാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് കസ്റ്റമേഴ്സ് സ്കാൻ അതായത് കസ്റ്റമേഴ്സിനെ എന്തൊക്കെ ചെയ്യാം പെർഫോം റൂട്ടീൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്താണ് പെർഫോം റൂട്ടീൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ പെർഫോം റൂട്ടീൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ റൂട്ടീൻ അതായത് റൂട്ടീൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ഒരു നോർമൽ ലൈഫിൽ എന്തൊക്കെ ബാങ്കിങ് ട്രാൻസാക്ഷൻ അതൊക്കെ നമ്മുടെ എ ടി എമ്മിൽ ചെയ്യാവുന്നതാണ് ചെയ്യാമെന്നാണ് പറയുന്നത് അത് എന്തൊക്കെ ആവാം നമുക്കൊരു ഫണ്ട് ഒരു ഡെപ്പോസിറ്റ് ഫണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബാലൻസ് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ ട്രാൻസ്ഫർ ഫണ്ട് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എന്താണ് ഫസ്റ്റ് പോയിൻ്റ് നമ്മൾ കസ്റ്റമേഴ്സിന് പെർഫോം റൂട്ടിൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ നോർമലി എന്തൊക്കെയാണോ ബാങ്കിൽ ചെയ്യുക അതൊക്കെ നമുക്ക് എ ടി എമ്മിൽ ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റും പറയുന്നത് പിന്നെ പെട്ടന്ന് ആവശ്യം വന്നാൽ റോഡ് സൈഡിൽ നിന്ന് തന്നെ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള പണം പിൻവലിക്കാൻ എ ടി എമ്മിൽ നിന്ന് പറ്റും ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഫസ്റ്റ് നമ്മൾ എ ടി എമ്മിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു നമ്മൾ നമ്മളതിൻ്റെ യൂസ് പറഞ്ഞു ഇനി അടുത്ത് പറയാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് നമ്മുടെ ഈ എ ടി എം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒന്നാണ് ഇത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ നമുക്കൊരു എ ടി എം യൂസ് ചെയ്യാൻ പറ്റും അത്രയും അത്യാവശ്യമായ സമയത്ത് ബാങ്കിന് ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു എ ടി എമ്മിൽ നിന്ന് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ പറ്റും പിന്നെ എ ടി എമ്മിനെ കുറിച്ച് പറയാ പറയുകയാണെങ്കിൽ എ ടി എം കാർഡ് അതൊരു പ്ലാസ്റ്റിക് കാർഡാണ് അതിലൊരു മാഗ്നറ്റ് സ്ട്രൈപ്പ് ഉണ്ടാകും ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഒരു സ്മാർട്ട് കാർഡ് വിത്ത് ചിപ്പ് അപ്പോൾ ഒരു കാർഡ് എങ്ങനെയാണ് ഉണ്ടാവുക ഒരു പ്ലാസ്റ്റിക് കാർഡ് വിത്ത് മാഗ്നറ്റ് സ്ട്രൈപ്പ് ഓരോ സ്മാർട്ട് കാർഡ് വിത്ത് ചിപ്പ് ഈ സ്മാർട്ട് കാർഡ് വിത്ത് ചിപ്പ് ഈ ചിപ്പിലും മാഗ്നറ്റ് സ്ട്രൈപ്പിലൊക്കെ ഒക്കെ എന്താ അടങ്ങിയിരിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കാർഡിൻ്റെ എക്സ്പയറി ഡേറ്റ് അതുപോലെ നമ്മുടെ ഓരോ കാർഡിനും അതിൻ്റേതായ ഒരു യൂണീക്ക് നമ്പറൊക്കെ ഉണ്ടാകും അതൊക്കെയാണ് ഈ മാഗ്നറ്റ് സ്ട്രൈപ്പിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് പിന്നെ ആ കാർഡിൽ അടങ്ങിയിട്ടുണ്ടാകെ വേറൊരു കാര്യമാണ് പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ അതിന് നമ്മൾ ഷോട്ടാക്കിയിട്ട് പിൻ നമ്പർ എന്നും കൂടി പറയും അപ്പോൾ ഒരു കാർഡിൽ എന്തൊക്കെയുണ്ടാകും ആ ഒരു കാർഡ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കാർഡാണ് അതിൽ മാഗനി സ്ട്രൈപ്പ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സ്മാർട്ട് കാർഡ് വിത്ത് ചിപ്പ് ആ ചിപ്പിൽ അടങ്ങിയിട്ടുണ്ടാകുക അതിൻ്റെ എക്സ്പയറി ഡേറ്റ് യൂണിക് കാർഡ് നമ്പർ അതുപോലെ സം സെക്യൂരിറ്റി ഇൻഫോർമേഷൻസ് അതുമാത്രമല്ല പിന്നും ഉണ്ടാകും ആ പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാവുന്നതാണ് അതായത് കസ്റ്റമേഴ്സിന് സെറ്റ് ചെയ്യാവുന്നതാണ് ആ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് പിന്നെ വേറൊരു കാര്യം ഇപ്പോൾ നമ്മൾ വേറെ ടൈപ്പ് ഓഫ് കറൻസി നമ്മൾ എ ടി എമ്മിൽ നിന്ന് വിഡ്രോ ചെയ്യാണ് അതായത് ഡിഫറെൻ്റ് മണി എക്സാമ്പിൾ ദീർഘം എന്നോ അങ്ങനെയുള്ള വേറെ ടൈപ്പ് ഓഫ് കറൻസി എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ അപ്പോഴുള്ള ഹോൾസെയിൽ എക്സ്ചേഞ്ച് റേറ്റ് ഉണ്ട് ആ എക്സ്ചേഞ്ച് റേറ്റ് റേറ്റിലാണ് ആ നമ്മുടെ ഇവിടുത്തെ പൈസ കൺവേർട്ട് ചെയ്യുക അതായത് നമ്മൾ പറയില്ലേ ഗൾഫിലത്തെ ഒരു ദിർഹാണ് ഇവിടുത്തെ ഇരുപത് ഇരുപത് റുപ്പീസ് അങ്ങനെയൊക്കെ അങ്ങനെയുള്ള ഓരോ മൂല്യങ്ങളും നോക്കിയിട്ടാണ് അവർ പൈസ കൺവേർട്ട് ചെയ്യുക ഡിഫറെൻ്റ് മണി എ ടി എമ്മിൽ നിന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഹോൾസെയിൽ എക്സ്ചേഞ്ച് റേറ്റിൽ കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ആ പൈസ കിട്ടുക ആരാണ് എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്യുക സ്വാഭാവികമായിട്ട് അതൊരു ബാങ്കാണ് എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്യുക എന്തിനാണ് അവർ ഇഷ്യൂ ചെയ്യുന്നത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ് തന്നെ അതാണ് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലസ് ഫ്ലെക്സിബിലിറ്റി ആണ് ഫസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് അതായത് ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എ ടി എം കാർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് പിന്നെ അതുകൂടാതെ എന്തും കൂടി ചെയ്യാൻ പറ്റും പ്രൊവൈഡ് മെനി ഓഫ് ബാങ്ക് റൂട്ടീൻ ലൈക്ക് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽസ് നമുക്ക് എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ബാങ്കിൽ പോവാതെ നമുക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യാനും നമുക്കൊരു ഒരു എ ടി എമ്മിൻ്റെ സഹായത്തോടെ ചെയ്യാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ പോയിട്ട് ടൈം കളയേണ്ട ആവശ്യമില്ല അവിടെക്ക് പോകേണ്ട ആവശ്യമില്ല അവിടെ പോയി വെയിറ്റ് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല നമുക്ക് നമ്മുടെ ആവശ്യത്തിന് എ ടി എമ്മിൽ പോവുക അവിടുന്ന് പൈസ എടുക്കുക ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ബാങ്കിൽ പോവാതെ തന്നെ നമുക്ക് എ ടി എം വഴി ചെയ്തീർക്കാം അതിന് ഒരാളുടെ ഹെൽപ്പോ അങ്ങനത്തൊന്നും ആവശ്യം പിന്നെ മിക്ക സമയത്തും എ ടി എം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക ബാങ്കിന് കുറച്ച് വിട്ടിട്ടേരിക്കുക അതായത് ബാങ്കിൽ നിന്ന് കുറച്ച് വിട്ടിട്ടായിരിക്കും എയർപോർട്ട് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റേഷൻ അങ്ങനെ ആൾക്കാർക്ക് എപ്പോഴാണ് എമർജൻസി വരെ ആ ഒരു സിറ്റുവേഷന് മുൻകൂട്ടി കണ്ടിട്ടേരിക്കും എ ടി എം ലൊക്കേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുക നമുക്ക് പെട്ടെന്ന് പൈസ എടുക്കാൻ പറ്റാവുന്ന തരത്തിൽ ആയിരിക്കും അവർ എ ടി എമ്മിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക ഇനി നമ്മുടെ ഇതിന്റെ അവസാനത്തെ ഒരു പോയിൻ്റ് നമ്മുടെ എ ടി എം കാർഡിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ പൈസ വിഡ്രോ ചെയ്യുക എന്നുള്ളത് നമ്മളൊരു എ ടി എം കാർഡ് എ ടി എം മെഷീനിൽ ഇൻസർട്ട് ചെയ്ത് അതിൻ്റെ പിന്നടി പിന്നടിക്കണം പിന്നടിച്ചതിന് ശേഷം നമുക്ക് ആവശ്യമായ എമൗണ്ട് അടിച്ചാൽ നമുക്കത് വിഡ്രോ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു ഗുണം കൂടിയായിട്ട് പറയാനുള്ളത് നമുക്കൊരു ബാങ്കിങ് ഹൗസ് ഉണ്ടാവില്ലേ രാവിലെ ഒമ്പത് മണി മുതൽ തുടങ്ങി യാത്ര ഒമ്പത് മണി വരെയൊക്കെ അങ്ങനെ ബാങ്കിങ്ങിൻ്റെത് അടക്കാനുള്ള ടൈമൊക്കെ ഉണ്ടാവില്ലേ ആ ടൈം കൂടാതെ അത് കഴിഞ്ഞാൽ കൂടി എ ടി എമ്മിൽ നിന്ന് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും എടുക്കാൻ പറ്റും കാരണം എ ടി എം എന്നു പറയുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്ന മെഷീനാണ് അതുപോലെ തന്നെ ഞാൻ ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് എ ടി എമ്മിൻ്റെ ഓട്ടോമാറ്റഡ് ടെല്ലർ മെഷീനിന്ന് മാത്രമല്ല അതിന് വേറൊരു പേരും കൂടി ഉണ്ട് ക്യാഷ് എന്നും കൂടിയും ഇതിന് പറയും ഇനി നമുക്ക് എ ടി എമ്മിൻ്റെ ഏഴ് ഫങ്ഷൻസാണ് നോക്കാനുള്ളത് ഒന്നാമത്തത് എ കാർഡ് ഹോൾഡർ ഈസ് ഏബിൾ ടു വിഡ്രോ മണി ഫ്രം ഹിസ് വേരിയസ് അക്കൗണ്ട് അതായത് ഒരു കാർഡ് ഹോൾഡറിന് ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ടാവില്ലേ അപ്പോൾ ആ അക്കൗണ്ടിൽ നിന്ന് ഒരു എ ടി എം കാർഡ് കൊണ്ട് തന്നെ അയാൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റും അടുത്തത് എ കാർഡ് ഹോൾഡർ ഓൾസോ ഗെറ്റ്സ് ലേറ്റസ്റ്റ് ആൻഡ് അപ്ഡേറ്റഡ് ഇൻഫോർമേഷൻ അബൌട്ട് ദ ക്യാഷ് ബാലൻസസ് ഇൻ ദ അക്കൗണ്ട് അതായത് അക്കൗണ്ടിലെ എത്ര ബാലൻസ് ഉണ്ടെന്ന് എ ടി എം കാർഡ് കൊണ്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും മൂന്നാമത്തത് ഇറ്റ് ഓൾസോ അലൗസ് ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ബിറ്റ്വീൻ അക്കൗണ്ട്സ് ഫോർ എക്സാമ്പിൾ എ കസ്റ്റമർ ക്യാൻ ട്രാൻസ്ഫർ മണി ഫ്രം ഹിസ് കറൻറ്റ് അക്കൗണ്ട് ടു ഹിസ് സേവിങ് ബാങ്ക് അക്കൗണ്ട് അതായത് നമുക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടെന്ന് വിചാരിക്കുക ഒരു സേവിങ് അക്കൗണ്ടും ഒരു കറൻറ്റ് ഉപയോഗിക്കുന്ന അക്കൗണ്ടും അങ്ങനെ രണ്ട് അക്കൗണ്ടിലും ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതും നമുക്ക് എ ടി എം കാർഡ് ഉപയോഗിച്ച് പറ്റുമെന്നാണ് പറയുന്നത് പിന്നെ നാലാമത്തത് ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ടു മേക്ക് ഡെപ്പോസിറ്റ് അതായത് ഡെപ്പോസിറ്റ് ഉണ്ടാക്കാൻ ഇത് പറ്റും അഞ്ചാമത്തത് പേയ്മെൻസ് ഓഫ് ലോൺ ക്യാൻ ബി മേഡ് ത്രൂ എ ടി എം അതായത് ലോണിൻ്റെ പേയ്മെൻറ്റ്സ് എ ടി എം വഴി നമുക്ക് അടുക്കാൻ പറ്റും ആറാമത്തത് പേയ്മെൻറ്റ്സ് ഓഫ് ബിൽസ് ടു യൂട്ടിലിറ്റി കമ്പനീസ് കമ്പനിസ് സറ്റാസ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ക്യാൻ ബി മേഡും അതായത് ഇലക്ട്രിസിറ്റി വാട്ടർ അതിൻ്റെ ഒക്കെ ബിൽസ് എ ടി എം കാർഡ് വഴി അടക്കാൻ പറ്റും നെക്സ്റ്റ് പോയിൻറ്റ് ഇറ്റ് പ്രൊവൈഡ്സ് ദ കസ്റ്റമേഴ്സ് പ്രിൻറ്റഡ് കോപ്പി ഓഫ് ട്രാൻസാക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് അതായത് നമുക്ക് ഈ ട്രാൻസാക്ഷൻസിൻ്റെ ബില്ലൊക്കെ ആയിട്ട് കിട്ടും അതായത് പ്രിൻ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും ട്രാൻസാക്ഷൻസിൻ്റെ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്